നല്ല എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോ കാണാത്ത എല്ലാവരും പോയിട്ട് പടം കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എല്ലാരും നന്നായിട്ടുണ്ട്. സുപ്രീം സുന്ദറിന്റെ ഫൈറ്റ് ഗംഭീര ഫൈറ്റ്. ലാസ്റ്റ് അരമണിക്കൂറ് അടിപൂര. ഞാൻ അഭിനയിച്ച പടമായതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിപൊളി അല്ലെങ്കിൽ നല്ല അടിപൊളി പടം എല്ലാവരും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. നമ്മൾ ഒ ടി ടി ഒന്നും വരാതെ വെയിറ്റ് ചെയ്തിരിക്കാൻ. അപ്പൊ ഇപ്പൊ അത് തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഫൈനലി തിയേറ്ററിലെ ബിഗ് സ്ക്രീനില് സിനിമ വന്ന് കണ്ടിറങ്ങി പ്രേക്ഷകരെല്ലാം നല്ല അഭിപ്രായം പറയുമ്പോ ആസ് എ ആക്ടറിനെ പറ്റി എന്താണ് പെർഫോമൻസ് ചെയ്ത്? ഒരുപാട് സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം, അതാ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. സുഹൃത്തിന്റെ സിനിമ സ്ക്രീനിൽ കണ്ടിറങ്ങുമ്പോ എന്ത് തോന്നുന്നു? ഞാനിപ്പോ ഇവിടെ ഇന്റർവ്യൂ പറഞ്ഞു, അതായത് സാധാരണ നോർമലി രാത്രി ഷൂട്ടെന്നൊക്കെ പറഞ്ഞാൽ തന്നെ തലക്കുണി വരും. അതിന്റെ ഇടയിൽ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആദ്യം ടിലിച്ചേട്ടനെ എന്താ സ്തുതിച്ചോളൂ. എന്താ പറയണ, എല്ലാ എന്റെ ക്രൂവിനും ഗംഭീര അഭിപ്രായമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ്. ക്യാമറ, എഡിറ്റിങ്, കലാ സംവിധാനം, ഓൾ ഓവർ ഫുൾ ആർട്ടിസ്റ്റുകളും പെപ്പെ എന്ന് എടുത്തു പറയുന്ന എല്ലാവരും. പെപ്പെ ടിൻസാറിന്റെ ഡയറക്ഷൻ വേറെ ലെവൽ. എങ്ങനെയുണ്ട് പടം തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ്? വളരെ സന്തോഷം. കാരണം നമ്മൾ രണ്ടു കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പടമാണ് അധികചാന്ദ്രം. ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ കൂടെ ഇരുന്ന് കണ്ടു. അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളായിട്ട് പടം ഓടുന്നുണ്ട്. എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. എല്ലാവരും പടം കാണാൻ പൂരം കണ്ട ഫീൽ തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും. കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരായാലും ടെക്നീഷ്യന്മാരും എല്ലാവരായാലും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒരുപാട് കൊല്ലത്തെ ബന്ധങ്ങൾ എല്ലാവരുമായിട്ടും. അപ്പം എന്തായാലും എന്താ പറയാ, ഹാപ്പി. സ്വാതന്ത്ര്യം അത്രയത്രയിൽ നമുക്കറിയാം. അതുപോലെ തന്നെ അതിനേക്കാൾ ഒന്നും കൂടെ കയറിയെന്ന് പറയാം. ക്യാമറ എല്ലാം എല്ലാം കൊണ്ടും അടിപൊളി ഗംഭീരായിട്ടുണ്ട്. എനിവേ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു. ഓഡിയൻസ് നിങ്ങൾ കണ്ടില്ലേ എന്താണ്?
ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് എനിക്ക് അറിയില്ല വൺ ബൈ വൺ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഒരുപാട് സന്തോഷം. മാരേജിന് ശേഷം രണ്ട് വർഷം വെയിറ്റ് ചെയ്തു നമ്മൾ ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഒരു പൂരം എടുക്കാനായിട്ട് ഈ 50-55 ദിവസത്തോളം അവര് ഈ ഒരു ക്രൂ നൈറ്റ് ആയിരുന്നു ഫുൾ ഷൂട്ട്. വെളുപ്പിന് 6 മണി വരെയാണ് എല്ലാ ദിവസവും ഷൂട്ട് നടന്നിരുന്നത്. അവരുടെ ഒരു ഹാർഡ് വർക്കിന്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ഷോർട്സിനും അതിൻ്റെതായ അങ്ങേയറ്റം മികവ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒന്നാമത്തെ കാര്യം എനിക്കൊരു സന്തോഷം കൊണ്ടുള്ള സങ്കടം അത് വേറൊരു ഇതാണല്ലോ. നമ്മുടെ ഹസ്ബൻഡ് ആദ്യമായിട്ടൊരു കഥ എഴുതുന്നു. ഒരു ആത്മസംതൃപ്തിയാണ് എല്ലാം ചെയ്തതിലും ഒക്കെ. അപ്പം അദ്ദേഹം കടന്നുപോയിട്ടുള്ള എല്ലാ തല്ലുവിളിത്തരങ്ങളും ഈ ഒരു സിനിമയിൽ കൂടെ കാണാം. വെപ്പയാണ് ചെയ്തെങ്കിലും ആ ഒരു ക്യാരക്ടർ ലാലി എന്ന ക്യാരക്ടർ കിച്ചു ആണ്. കിച്ചു ഒരു കല്യാണ വീട് വലമ്പാക്കി ഒരു പൂരപ്പുറമ്പ് വലമ്പാക്കി അതാണ് പുള്ളിയുടെ റിയൽ ക്യാരക്ടർ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വാശിയുള്ളൊരു ക്യാരക്ടറാണ്. അത് അങ്ങനെ തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ട് സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. എങ്ങനെയുണ്ട് സിനിമ കണ്ടിറങ്ങിയപ്പോൾ? അത് അടിപൊളിപ്പെടാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു പൂരാണ്. ഒരു പൂരം തന്നെയാണ് സിനിമ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഗംഭീര പടം ഒരു പൂരം തന്നെയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോ? അടിപൊളിയായിട്ടുണ്ട്. പൂരം തന്നെയായിരുന്നു സിനിമ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ബിഗ് സ്ക്രീനിൽ? തൃശൂർ പൂരം അടിപൊളി. തിരുവമ്പാടി പാറമ്പെക്കാവുന്നുള്ള ഗംഭീര പരിപാടി. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ എങ്ങനെ ഫീൽ ചെയ്തു കണ്ടിറങ്ങിയപ്പോ? കിടിലൻ ഒന്നും പറയല്ല, സൂപ്പർ പടം. രണ്ടര വർഷമായിട്ട് മലയാളത്തിന് ആസ്വദിച്ച് ആനന്ദിച്ചിറങ്ങാന്നുള്ളതാണ്. അന്നേരം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഭയങ്കര അജഗജാന്തര ഒരു മാസ് സിനിമ, ഒരു വലിയ ഒരു പൂരപ്പറമ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. രണ്ട് വർഷക്കാലം മലയാളത്തിന് നഷ്ടപ്പെട്ടു പോയ പൂരപ്പറമ്പ് നമുക്ക് തിരിച്ചു കിട്ടിയതാണ്. അത് തിയേറ്ററിൽ ഒരു തിയേറ്ററിൽ അതിനകത്ത് സൗണ്ടായാലും ശരി, വിഷ്വൽസ് ആയാലും ശരി, അതിൻ്റെ ക്യാമറ ലിൻഡോ, അതുപോലെ ഇനു പാപ്പച്ചൻ സ്വാതന്ത്ര്യം അർത്ഥരാന്നതിന് ശേഷം അതിമനോഹരമായിട്ടുള്ളൊരു മൂവി മലയാളത്തിൽ വന്നിരിക്കുകയാണ്. ഇതൊരു നാളെ ഇതൊരു ഗംഭീരമായിട്ട് ഇന്നു മുതൽ ഇതൊരു തിയേറ്ററിലൊരു പൂരമായിട്ട് ഇതൊരു മാസമായിട്ട് ഒരു 100 ദിവസമൊക്കെ ഇങ്ങനെ പോകും. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് അജഗജാന്തരം. സിനിമ ഒരു പൂരം തന്നെ? പൂരോ, ഒരു 1.5 പൂരമാണ് സിനിമ. ആനയും അമ്പാരിയും വെടിക്കോപ്പും എല്ലാം കൂടെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വർക്കാണ്. കേരളം മിസ് ചെയ്യരുത്. നമ്മളെ പൂരപ്പുറമ്പിലേക്ക്, അതായത് രണ്ട് വർഷം, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഉത്സവം നമുക്കിവിടെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള അതിൻ്റെ വിഷ്വലുകളായാലും ശരി, അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അതിൻ്റെ റിസൾട്ട് ഇതെന്തുകൊണ്ട് തിയേറ്ററിൽ ഇറക്കിയാൽ മതിയെന്ന് ഈ 2.5 വർഷക്കാലം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും നിർബന്ധം പിടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇത് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതെന്താ ഇവര്, പക്ഷെ ഇന്നിപ്പോ തിയേറ്ററിൽ വന്ന് ഇത് കാണുമ്പോഴാണ് കൈയടിക്കാത്ത ഒരൊറ്റ സീൻ പോലും ഇല്ലല്ലേ. അല്ലെ, നിങ്ങളും ചിലര് കണ്ടല്ലോ അല്ലേ. മകന്റെ സിനിമ അവസാനം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. കാത്തിരിപ്പിന് ശേഷം തിയേറ്ററെ ഗംഭീരമായിട്ട് സ്വീകരിക്കുന്നു. എന്ത് തോന്നുന്നു ആ കാഴ്ച എക്സ്പീരിയൻസിനെ പറ്റി? ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമാണ്. ആദ്യമായിട്ട് നമുക്ക് അത് എഴുതിയതാണ്. അത് ഇത്രയും നന്നായിട്ട് അത് അവതരിപ്പിച്ച ടിനുവിനും ഒക്കെ നല്ലൊരു ഭയങ്കര സന്തോഷമായിട്ടാണ് യഥാർത്ഥ ജീവിതത്തിൽ എന്തെങ്കിലും സീക്വൻസ് ഒക്കെ തോന്നിയാ? അതെ, അതായത് അവൻ കുഞ്ഞിലെ ഒടുങ്ങിയ അനുഭ്രാന്താണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു 11 അടി ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെണ്ടകൂട്ടും എല്ലാം കൂടി അവന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ആനപ്പാപ്പന്മാരായിട്ടാണ് കൂട്ടായിരുന്നത്. അപ്പൊ അവനിങ്ങനെ ഒരു കഥ എഴുതുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ആനേനെ കാണണോ? എന്റെ മൊബൈലിൽ
എങ്ങനെ തോന്നി ആ ഒരു ആരവം ഒരു പൂരം തന്നെയായിരുന്നു എല്ലാവരും കൂടി തകർത്തു ആന്റണി ആയാലും എല്ലാവരും നല്ലോണം പാട്ടുകളെ പറ്റി എങ്ങനെ കല്യാണത്തിന് ശേഷം വീണ്ടും വൈഫായിട്ട് എല്ലാവരും ഒരുമിച്ച് കുടുംബമായിട്ട് വന്ന് രണ്ട് പടമുള്ളൂ തിയേറ്ററിൽ ഓക്കെ എന്നാലും പ്രേക്ഷകരോട് എന്ത് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഈ പടം വിജയിപ്പിക്കണം എല്ലാവർക്കും കാണാൻ മാതിരിയുള്ള ഉണ്ട് നന്നായിട്ട് അപ്പൊ അത് എല്ലാവരും ഏറ്റെടുക്കണം ഈ പടം കാണണം എന്നാണ് പറയാനുള്ളത് എന്തായിരുന്നു തിയേറ്ററിലെ ആ ഒരു ആരവം എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിറങ്ങിയപ്പോ ഭയങ്കര സന്തോഷം രണ്ടു വർഷത്തിന് ശേഷം നമ്മുടെ പടം തിയേറ്ററിൽ വന്നതിൽ ഭയങ്കര സന്തോഷം ശരിക്കും കൊറോണയ്ക്ക് ആയിട്ട് പൂരൊക്കെ ആയിട്ട് മിസ്സായിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ 45 ദിവസം ആന്റപ്പൻ്റെ അപ്പൂപ്പനാണത് ഭയങ്കര സന്തോഷം തിയേറ്ററിൽ പടം ഇറങ്ങിയതിൽ ആൾക്കാരിപ്പോ റിയാക്ഷൻ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു ഒരു സൗഹൃദത്തിന്റെ ഒരു കാത്തിരിപ്പായിരുന്നു സിനിമ കുറച്ച് നാള് പടം വളരെ നന്നായിരുന്നു നല്ല ആദ്യം തുടക്കത്തിൽ ഫുൾ സീറ്റായിരുന്നു ആൾക്കാർ ഇഷ്ടം പോലെ എല്ലാം കാണാനും ആവേശത്തിലൂടെ കാണാനും ആയിരുന്നു എല്ലാവർക്കും സന്തോഷമായി ഈ കൂട്ടായ്മയിൽ ഇവിടെ ഞങ്ങൾ കിട്ടിയ അവസരത്തിന് വളരെ നന്ദി അപ്പോലെ അവസരങ്ങൾ ഇനി ഉണ്ടാവണം അപ്പൂപ്പൻ ഇത് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് അവസരങ്ങൾ ഉണ്ടാവണം ഇനി കാരണം ഈ കൂട്ടായ്മയുടെ നമ്മളുടെ ഏറ്റവും വലിയ മഹത്വം ഈ ലോക ജീവിതത്തിലെ ഇനി കിട്ടുന്ന മഹത്വമായത് ഇതുപോലെ അവസരങ്ങൾ ഉണ്ടാവണം അല്ലാണ്ട് നമ്മുടെ ഏകാഗ്രതയായിട്ട് ഒറ്റപ്പെട്ടുള്ള ജീവിതമല്ല ആ ധ്യാനം മാത്രം പറയാം കാരണം ഞാൻ ഇതാണെങ്കിൽ ക്രിസ്ത്യാനി പള്ളി പോകുന്ന ആളല്ല ഇതും വേണം ഈ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ അല്ലാണ്ട് മറ്റേ ലോകത്തിൻ്റെ വ്യക്തി എല്ലാം ആവശ്യമുണ്ട് പടം ഇഷ്ടമായോ പടം വളരെ നന്നായാലും ഇതിനെ പറ്റി പറയണേ പടത്തിൻ്റെ ഏറ്റവും അപ്പൊ രണ്ടാളും കൂടി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാവരും ഇനി പടം കാണണം ഈ പടം എല്ലാവരും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാവശ്യം കണ്ട അത്രയും നല്ല അത്രയും സമയം ഇതിന് ചെലവഴിക്കുക മനസ്സിനൊരു സാധനം എല്ലാവർക്കും കൂട്ടായ്മയിൽ പെട്ട അവസരം കിട്ടട്ടെ സിനിമ തിയേറ്ററിലെ ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം കണ്ടു ഇറങ്ങി എന്താണ് ആ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല പടത്തെ പറ്റി പറയുകയാണെങ്കിൽ തീയാണ് തീ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല നിങ്ങളത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എനിക്ക് അതിനെപ്പറ്റി പറയാൻ വേർഡ്സ് ഇല്ല അത്ര നല്ല മൂവിയാണ് അടിപൊളി 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 ആ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടേ പറ്റൂ സൂപ്പറാണ് സിനിമ ഒരു പൂരം നമ്മളൊരു പൂരപ്പുറമയിൽ നിന്ന് ഇറങ്ങിയ പോലെ തോന്നും പൂരം കണ്ടിട്ട് പൂരപ്പുറമയിൽ നിന്ന് ഇറങ്ങിയ പോലെ തോന്നും ഫൈറ്റ് വിജയ് സിനിമയുടെ വേറൊരു വേർഷൻ മലയാളത്തിൽ ഇറങ്ങിയാണ് അടിപൊളി അടിപൊളി.